മാവോയിസ്റ്റ് വാർത്ത കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു പുതിയ ആളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ, മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട, മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് അല്ലേ. കേരള പോലീസ് തിരയുന്ന മാവോയിസ്റ്റ് രാജൻ ചിറ്റിലപ്പള്ളിയുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. AK-47 തോക്കേന്തി കുപ്പു ദേവരാജനൊപ്പം മാവോയിസ്റ്റുകൾ പെരുമ്പാമ്പിന്റെ തോലുരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ വലിക്കുന്ന രാജൻ ചിറ്റിലപ്പള്ളിയെ കേരള പോലീസ് കാലങ്ങളായി തിരയുന്നുണ്ട്. രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട നിലമ്പൂർ വനത്തിലെ വരയൻമലയിലെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പെൻഡ്രൈവിലാണ് രാജൻ ചിറ്റിലപ്പള്ളിയുടേതാണെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളുള്ളത്. മാവോയിസ്റ്റ് സംഘത്തിന് പരിശീലനം കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഒപ്പം കൊല്ലപ്പെട്ട കുപ്പു ദേവരാജ് AK-47 തോക്കുമേന്തി നിൽക്കുന്ന ഒട്ടേറെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഈ ചിത്രങ്ങൾ എത്ര കാലം മുൻപുള്ളതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഒപ്പം വനത്തിനുള്ളിൽ യൂണിഫോം ധരിച്ച മാവോയിസ്റ്റുകൾ പെരുമ്പാമ്പിന്റെ തോലൊരിക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചു. കാടിനെയും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന മാവോയിസ്റ്റ് പ്രചരണത്തിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. S. മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.